السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم وبه نستعين. وقال جمع ഒരു സംഘം ഇമാമുകൾ പറഞ്ഞിരിക്കുന്നു, ലായുഷ്തർത്തു ഫിൽ ഖർലി, കടം ഇടപാട് ചെയ്യുന്നതിൽ ഷർത്താക്കപ്പെടുകയില്ല. അൽ ഈജാബു വൽ ഖബൂലു, കടം കൊടുക്കുന്നവൻ ഈജാബ് പറയലും കടം കൊള്ളുന്നവൻ ഖബൂല് പറയലും ചെയ്യൽ ഷർത്തില്ല. കച്ചവടത്തിൽ അത് ഷർത്താണെങ്കിലും ഇവിടെ അത് ഷർത്തില്ല എന്ന് ചില ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. വത്താറഹു, ഈ ജംഇന്റെ കൗലിനെ അഥവാ ഷർത്തില്ല എന്ന കൗലിനെ ഇഖ്തിയാർ ചെയ്ത് മുഖ്താറാക്കി അൽ അസ്റഇയു, ഇമാം അസ്റഇ തങ്ങൾ. വഖാല, അദ്ദേഹം അതിന് ന്യായമായി പറഞ്ഞു. ഖിയാസു ജവാസിൽ മുആത്തത്തി ഫിൽ ബൈഇ, കച്ചവടത്തിൽ തന്നെ ഈജാബും ഖബൂലുമില്ലാതെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്താൽ തന്നെ മതി എന്ന് പറയുന്ന ഒരു ഒരു കൗലുണ്ടല്ലോ, ആ കൗലിന്റെ ന്യായം ജവാസുഹ, ഈ മുആത്തത്ത് അനുവദനീയമാണ് എന്നതാണ് ഹുന ഈ കടം ഇടപാടിലും. കടം കൊടുക്കുക വാങ്ങുക എന്നതിലും തന്നെ മുആത്തത്ത് മതിയാവും എന്നതാണ് ന്യായം. അതുകൊണ്ട് ഈ ജമ്മ ഒരു വിഭാഗം വലമാക്കന്മാർ പറഞ്ഞല്ലോ ഷർത്തില്ല എന്ന്, അത് തന്നെയാണ് ന്യായം എന്ന് ഇമാം അസ്റഇ തങ്ങൾ പറഞ്ഞു. അതൊരു വിഷയം, അതവിടെ കഴിഞ്ഞു. ഇനി കടം കൊടുക്കുന്ന വ്യക്തിയുടെ ചില നിബന്ധനകളാണ് പറയുന്നത്. വൈന്നമായ ജൂസുൽ ഖർദു, കടം കൊടുക്കൽ ജായിസാവുന്നത്, മിൻ അഹ്ലി തബറുഇൻ, സൗജന്യം ചെയ്യാൻ അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമേ കടം ഇടപാട് ചെയ്യാൻ പറ്റൂ. തന്റെ ധനം സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുക്കൽ അനുവദനീയമാവുന്ന തരത്തിലുള്ള വ്യക്തിക്ക് മാത്രമേ കടം കൊടുക്കാനും പറ്റുകയുള്ളൂ. അപ്പൊ താൻ മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി കടമായി കൊടുക്കാനും പറ്റില്ല. അത് തന്നെ എന്തിലായിരിക്കുകയും വേണം, ഫീമാ യുസ്ലമു ഫീഹി വസ്തു, മറ്റേ വ്യക്തിന്റെ ഷർത്ത പറഞ്ഞു. ജായിസാവുന്നത് സ്വന്തം ധനം സൗജന്യമായി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രായപൂർത്തിയും ബുദ്ധിയും അതുപോലെ തന്നെ സ്വന്തം മുതലിന്മേൽ ക്രയവക്രയാധികാരവും ഉള്ള ആളുകൾക്ക് മാത്രമേ കടം ഇടപാട് ചെയ്യാൻ പറ്റൂ. ഇനി കടം കൊടുക്കുന്ന വസ്തുവിനുണ്ട് ചില ഷർത്ത്, അതാണ് ഞാൻ പറയുന്നത്. ഫീമ, ഒരു വസ്തുവിലും ആയിരിക്കണം, അതിലേ ജായിസാവുള്ളൂ. ഒരു വസ്തുവിലും കടം ഇടപാട് ജായിസാവും. എങ്ങനത്തെ വസ്തു, യുസ്ലമു ഫീഹി, സരമ കച്ചവടം ചെയ്യാൻ പറ്റുന്ന അനുവദനീയമായ വസ്തുക്കൾ, അഥവാ സിഫത്ത് പറഞ്ഞുകൊണ്ട് കൃത്യമായി നിർണയിക്കാൻ പറ്റുന്ന വസ്തുക്കളിലല്ലേ സരമ പറ്റൂ. എന്നതുപോലെ വസ്തു പറഞ്ഞുകൊണ്ട് കൃത്യമായി നിർണയിക്കാൻ പറ്റുന്ന വസ്തുക്കൾ മാത്രമേ കടമായി കൊടുക്കാനും വാങ്ങാനും പറ്റൂ എന്ന്. ഈ സലമ ചെയ്യാൻ പറ്റുന്ന വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, മിൻ ഹയവാനിൻ, മൃഗങ്ങൾ, ഇത്ര വയസ്സുള്ള ഇന്നന്ന ഗുണങ്ങളൊത്ത ഒരു മൃഗത്തെ സലമ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മൃഗത്തെ കടായിട്ട് കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഈ ചെറുപ്പത്തെ ഇന്ന പ്രായത്തിലുള്ള ഒരു മൃഗത്തെ ഞാൻ നിങ്ങൾക്ക് കടമായി തന്നു,
ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇന്ന സമയത്ത് അതിന് തുല്യമായ ഒരു മൃഗത്തെ തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ കൊടുക്കാം. മൃഗം അല്ലെങ്കിൽ ഔവൈലിഹി മിൻ ഹയവാനിൻ ഔവൈലിഹി, അത് മൃഗങ്ങളാവാം മൃഗങ്ങളല്ലാത്തതാവാം. പക്ഷേ സിഫത്ത് പറഞ്ഞ് നിർണയിക്കാൻ പറ്റുന്ന സലമ ചെയ്യാൻ പറ്റുന്ന നിബന്ധന ഒത്തതായിരിക്കണം എന്നതാണ്. കാരണം എന്താ, ഈ സാധനം കൊടുത്തിട്ട് ഇതിന്റെ മിസില് തിരിച്ചു തരണമെന്നാ പറയുന്നത്. അപ്പൊ മിസില് തിരിച്ചു തരാൻ പറ്റണമെങ്കിൽ വസ്ഫ് പറഞ്ഞ് നിർണയിക്കാൻ പറ്റുന്നതായിരിക്കണം. വലവു നഖ്ദൻ മഖ്സൂസൻ, സ്വർണ നാണയം വെള്ളി നാണയം അത് തന്നെ മഖ്സൂസൻ മറ്റ് ലോഹങ്ങളുമായി കൂട്ടി മിശ്രിതമാണ്. ഉദാഹരണം ചെമ്പ് കൂട്ടിയ പൊന്ന്, ഈയം കൂട്ടിയ വെള്ളി പോലെ പൊന്നിൽ മറ്റു വസ്തുക്കൾ കൂട്ടിക്കലർത്തപ്പെട്ടിട്ടുണ്ട്, വെള്ളിയിൽ മറ്റു വസ്തുക്കൾ കൂട്ടിക്കലർത്തപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്ര കണ്ട് ഇത്ര ശതമാനം വെള്ളി ഇത്ര ശതമാനം അതിൽ കൂട്ടി ഈയം, അല്ലെങ്കിൽ ഇത്ര ശതമാനം തങ്കം അതിൽ ചെമ്പ് ഇത്ര ശതമാനം. ഇപ്പൊ ശുദ്ധ തങ്കമല്ല ശുദ്ധ വെള്ളിയല്ല, വെള്ളിന്റെ കൂട്ടത്തിൽ ഈയം കൂട്ടുണ്ട്, സ്വർണത്തിന്റെ കൂട്ടത്തിൽ ചെമ്പ് കൂട്ടുണ്ട്, അങ്ങനെ മഖ്സൂസായി. എന്നാലും വിരോധമില്ല. നാം ഇനി വിശദമാക്കാം ഒരു വിശദന. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സലമ ചെയ്യാൻ പറ്റുന്ന ഗുണം പറഞ്ഞ് നിർണയിക്കാൻ പറ്റുന്ന വസ്തുക്കളിലേ കടം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ സലമ പറ്റാത്ത ചില വസ്തുക്കളിൽ കടം പറ്റും ആഞ്ഞു പറയുന്നത്. നാൻ പക്ഷേ ജൂസു, എന്ത് പക്ഷേ, ഫീമായുസ്ലമു ഫീഹിയിൽ മാത്രമേ ജായിസാവുള്ളൂ. അപ്പൊ സലമ ചെയ്യാൻ പറ്റാത്തതിൽ തീരെ കടം ഇടപാട് പറ്റൂല എന്ന് വരും. എന്നാൽ യജൂസു ഖർദുൽ ഖുബ്സി, റൊട്ടി കടം കൊടുക്കാം. തത്തുല്യ തൂക്കത്തിലുള്ള റൊട്ടി തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ. കടത്തിന് കൊടുക്കല്ല അത് വയ്ക്കണ്ട, കടം കൊടുക്കുകയാണ് വ്യത്യാസം. കടത്തിന് കൊടുക്കൽ വേറെ, കടം കൊടുക്കൽ വേറെ. അതിനെ ആർക്കും കൺഫ്യൂഷൻ ആവില്ല എന്നുള്ള ഉറപ്പാണ്. എന്നാലും ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിലോ, കടത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധനം ഇപ്പൊ കൊടുത്ത് കാശ് വില ഭിന്നത്തരാണ്, ഇത് അതല്ല, കടം കൊടുക്കുകയാണ്. കടം കൊടുക്കാനാണ് ഇപ്പൊ കൊടുത്ത സാധനത്തിന് തുല്യമായ വസ്തു പിന്നീട് തിരിച്ചു തരികയാണ്. അപ്പൊ അത് റൊട്ടിയിൽ പറ്റും, പക്ഷെ റൊട്ടി സലമ ചെയ്യാൻ പറ്റൂല. വൽ അജീൻ, അതുപോലെ തന്നെ ഗോതമ്പ് മാവ് കുഴച്ച് പാകപ്പെടുത്തിയത് റൊട്ടിയാക്കിയിട്ടില്ല, അതിലും പറ്റും, അത് സലമ ചെയ്യാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ വൽ ഹമീറുൽ ഹാമിർ, പുളിച്ച തൈര്, തൈരാണ് പുളിപ്പിച്ച, സാധാരണ പുളി വന്നിട്ടുള്ള തൈര്, നമ്മുടെ നാട്ടിലൊക്കെ പുളിച്ച തൈരാ സാധാരണ ഉപയോഗിക്കുക. അതേസമയത്ത് ശരിക്കും മോരാണെങ്കിലും തൈരാണെങ്കിലും അതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ പുളിക്കാത്ത മോരും പുളിക്കാത്ത തൈരുമാണ് വേണ്ടത്. പക്ഷെ നമ്മളാളുകൾക്ക് ഇത് ശീലമായതുകൊണ്ട് പുളിച്ച മോരും പുളിച്ച തൈരുമാണ് ആളുകൾക്ക് ഇഷ്ടം. ഏതായാലും വേട്ടെ, പുളിച്ച തൈര്. എന്നാൽ റൂപത്തി യജൂസു ഖർദുൽ ഖുബ്സി വൽ അജീനി വൽ ഹമീരുൽ ഹമീറി ലറൂബത്തി, എന്നാൽ പാല് കാച്ചതിൽ ഒഴിക്കാനുള്ളതായ ഉറ വരുന്ന മോര്, അതിന് ഉറ തന്നെ പറയാം. നമ്മളെ നാട്ടിലൊക്കെ ഇനി പുറത്ത് വേറെ പേരുണ്ടോന്ന് അറിയില്ല. അതായത് പാല് കാച്ചിട്ട് അത് മോരാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പാകപ്പെട്ട് ശരിക്ക് പുളിപ്പായതായ മോര് തെരഞ്ഞെടുത്തിട്ട് അത് ഇതിൽ ഒഴിക്കുക ചെയ്യുക കുറച്ച്. ഈ ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് നാടൻ ഭാഷയിൽ പറയാ ഈ ഒറാണ്, ഒറ വാർന്ന് നിൽക്കുക. അതവിടെ ഒറ വാർന്ന് വെച്ചാലാണ് ഈ പാല് മോരായിത്തീരുക, അല്ലെങ്കിൽ തൈരായിത്തീരുക. അങ്ങനെയുള്ള ഉറ വരാനുള്ള മോരായാൽ പറ്റൂല, അതിൽ പറ്റൂല എന്നാണ് അലല്ലൗജഹി.
കൂടുതൽ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രബലമായ വജിഹനുസരിച്ച് പാലിനെ തൈരാക്കാൻ വേണ്ടിയിട്ട് അതിലൊഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉറ അതിൽ കടം പറ്റൂലാണ്. എന്താണ് അത് റൂപത്ത്? വഹിയ റൂപത്ത് എന്ന് പറഞ്ഞാൽ ഹമീറത്തു ലെബനിൻ ഹാമലിൻ, പുളിപ്പായ പാലിന്റെ ഹമീറ. ഹമീറ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ കാരം ഉപയോഗിക്കുന്നതിനാ പറയാം. ഇവിടെ പക്ഷെ കാരല്ല, ഇതിനെ പാലിനെ തൈരാക്കി മാറ്റുന്ന ഉറയാണ്. എങ്ങനത്തെ ഹമീറ? തുൽക്ക, അതിനെ ഒഴിക്കപ്പെടും അരല്ലബനി പാലിന്റെ മേൽ. പാല് കാച്ചിയിട്ട് ആ കാച്ചിയ പാലില് എന്തു ചെയ്യും? ഈ ഉറ പാലും. എന്തിന്? ഹിയറൂബ, അത് മോരായിത്തീരാൻ. എന്നാ പുളിപ്പ് ഒന്ന് മോരായിത്തീരാൻ വേണ്ടിയിട്ടാണ് ഈ റൂപത്തിൽ ഒഴിക്കുന്നത്. ഇങ്ങനെയുള്ള റൂപത്തിൽ കടം പറ്റൂല, അതിൽ സ്ഥലമും പറ്റൂല, അതുപോലെ തന്നെ കടം ഇടപാടും പറ്റൂല. എന്താ കാരണം? ലിഖ്തിലാഫി ഹുമൂവത്തിഹൽ മഖ്സൂദ, ഈ റൂപത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പുളിപ്പ് വ്യത്യാസം വരും. മറ്റേതങ്ങനെയല്ല. തൈര്, ഉപയോഗിക്കുന്ന തൈര്, ഉപയോഗിക്കുന്ന മോര്, അതിൽ കുഴപ്പമൊന്നുമില്ല. പുളിക്കാഞ്ഞാലും കുഴപ്പമില്ല, പുളിച്ചതാണെങ്കിലും കുഴപ്പമില്ല, അത് മനുഷ്യന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. അതേസമയത്ത് ഒരു നിശ്ചിത പരിധിയിൽ കുറഞ്ഞാൽ, പുളിപ്പ് കുറവാണെങ്കിൽ അതുകൊണ്ട് ഈ പാല് മോരായി കിട്ടൂല, തൈരായി കിട്ടൂല. നിശ്ചിത പുളിപ്പിനേക്കാൾ ഏറിപ്പോയാലോ ചിലപ്പോൾ ഇത് പാല് കേടരാനോ സാധ്യതയുണ്ട്. അപ്പൊ അതിന് നിശ്ചിത പരിധിയിൽ തന്നെ നിൽക്കണം. അത് കൃത്യമായിട്ട് അങ്ങനെ നിർണ്ണയിക്കാൻ കഴിയൂല. അതിൽ അതുകൊണ്ട് കടപാടിച്ചുള്ള അതോടെ കഴിഞ്ഞു. ഇനി കടമിടപാടിന്റെ ഒരു ഹുക്മിയായ രീതിയാ പറയുന്നത്. വലൂക്കാല, ഒരു വ്യക്തി ആവശ്യപ്പെട്ടു, പറഞ്ഞു എന്നാൽ തനിക്ക് കടം വേണം. അയാൾ പറയുന്നു, അഖിരിദ്നി അശ്രത്തൻ, നിങ്ങൾ എനിക്കൊരു 10 റുപ്പിക കടം തരുവീന്ന് പറഞ്ഞു. അപ്പൊ ഒരു ആളോട് കടം ചോദിക്കാം, 10 എന്ന് ധാരണം. ഇനി 10 ലക്ഷം ആയാലും മണ്ടില്ല, 10,000 ആയാലും മണ്ടില്ല, എന്തായാലും മണ്ടില്ല. ഫക്കാല, അപ്പം ഈ കടം കൊടുക്കുന്ന വ്യക്തി പറയാം, ഹുദ്ഹ, ഈ അശ്രത്തിനെ നീ വാങ്ങിക്കോ, മിൻ ഫുലാൻ, ഇന്ന അടുത്ത് നിന്ന് വാങ്ങിക്കോ. ഇയാളെ സെക്രട്ടറിന്റെ ചുറ്റിക്കോ, അല്ലെങ്കിൽ ഇയാളൊരു ചങ്ങാതി ഉണ്ട്, അയാളോട് പറഞ്ഞ് അവിടുന്ന് വാങ്ങിക്കോ പറഞ്ഞു. അപ്പൊ അവിടെ നോക്കുക, അവിടുന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അവിടുത്തെ ഫൈങ്കാനത്തിലഹു, ഈ കടം കൊടുക്കുന്ന വ്യക്തിക്ക് ഉണ്ടെങ്കിൽ, തത്തയതിഹി, ആ ഫുലാനിലെ, ആ ഫുലാനിന്റെ കൈവശത്തിൽ ഉണ്ടെങ്കിൽ കാശ് കൊടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങള് ഇന്ന ചങ്ങാതിന്റെ അടുത്ത് നിന്ന് സെയ്തൽ വ്യാജിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ ഈ സെയ്തൽ വ്യാജി എനിക്ക് 10 റുപ്യ തരാനുള്ള ആളാണ്, എന്നാ കുഴപ്പമില്ല, ജാസ, അത് ജായിസാണ് എന്ന് പറഞ്ഞാൽ അത് കടപിടപാടായി തീരും. ഞാൻ വേറെ ഇജാബും കബൂലും ഒന്നും വേണ്ട ആവശ്യമില്ല. അയാള് അടുത്തുപോയി, അയാള് ചോദിച്ചപ്പോ അയാളെ കാശ് കൊടുത്തും ചെയ്തു. എന്നാ ഞാൻ ഇയാൾക്ക് കടം കൊടുത്തതുപോലെയായി. എനിക്ക് തരാനുള്ള ആള് നിന്നിട്ട് വാങ്ങാൻ വേണ്ടി ഇയാളെ വക്കാലത്താക്കിയതാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് കർവ് സ്ഥിരപ്പെടും. അപ്പൊ എന്നോട് ചോദിച്ച കടം ഞാൻ നേരിട്ട് കൊടുക്കുന്നതിന് പകരം എനിക്ക് കിട്ടാനുള്ള ഒരാളോട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ അധികാരപ്പെടുത്തുന്നു, അയാൾ അത് പോയിട്ട് വാങ്ങുന്നു. അപ്പോൾ എന്റെ അടുക്കുന്ന വാങ്ങിയ സ്ഥാനത്തായി എന്റെ വക്കീൽ നിന്നാൽക്ക് അദ്ദേഹം അവിടെ പോയി വാങ്ങുമ്പോൾ ഇനി വയ്യില്ല. ഈ ഫുലാന്റെ അടുത്ത് എനിക്ക് കാശ് കിട്ടാനൊന്നുമില്ല, എങ്കിലോ, എന്നാൽ തെറ്റുണ്ടെന്നല്ല, ഫഹുവ, എങ്കിൽ ഈ കടം ചോദിച്ച വ്യക്തി വക്കീലും ഫീ ഖബ്ദിഹ, ഈ അശറത്തുണ്ടല്ലോ, ആ അശറത്തിനെ ആ മൂന്നാമത്തെ വ്യക്തിയാവുന്ന ഫുലാനിൽ നിന്നിട്ട് വാങ്ങാൻ ഏൽപ്പിച്ച വക്കീല് മാത്രമേ ആകുന്നുള്ളൂ.
ഇയാൾക്ക് കടം കൊടുക്കുന്നതാണില്ല. അങ്ങനെ വരുമ്പം ഇദ്ദേഹം പോയിട്ട് അയാളോട് പറഞ്ഞു, ഇങ്ങനെ മൂപ്പര് നിങ്ങളോട് ഒരു 10 രൂപ തരാൻ പറഞ്ഞു പറഞ്ഞു. അയാൾ കാശ് കൊടുത്തും ചെയ്തു. എന്നാൽ ഫല ബുദ്ധ അവിടെ കൂടാതെ കഴിയില്ല, മിൻ തജ്ദീദി ഖർദിഹ, ഈ അശ്രത്തിനെ രണ്ടാമത് കടം ആക്കണം എന്ന് പറഞ്ഞപ്പോ എന്താ, ഈ ഫുലാന്റെ കയ്യിൽ നിന്നും എനിക്ക് വേണ്ടി 10 രൂപ കടം വാങ്ങിയ സാനായി, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് അയാളോട് കടം ഞാൻ ചോദിക്കുകയാണ്, അതിന് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അളവക്കാലത്താക്കിയതാണ്. അപ്പൊ എനിക്ക് കടമായിട്ട് തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് അത് വാങ്ങിക്കൊണ്ടുവരാൻ വക്കാലത്താക്കിയ ആള് മാത്രമാണ് ഈ കടം വാങ്ങിയ ആള്. അപ്പൊ അയാളോട് രണ്ടാമത് എന്താക്കണം, ആ ഞാനത് നിങ്ങൾക്ക് കടമായിട്ട് തന്നു, ആയിക്കോട്ടെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുമ്പോളേ കടം ഇടപാടാവുള്ളൂ. ഇനി വേറെ അത് കഴിഞ്ഞു, അതൊരു മസാല അങ്ങനെ. ഇനി വേറെ വശതം, രക്ഷിതാവിന് പാടില്ല. അത് നേരത്തെ പറഞ്ഞ പൊതു നിയമത്തിൽപ്പെട്ടതിനാണ്, രക്ഷിതാവിന് മുംതനിയാണ് പാടില്ല. എന്ത്? കർവുമാരി മൗലിയത്തിഹി മൗലിയഹി, തന്റെ സംരക്ഷണത്തിന് കീഴിലുള്ള വ്യക്തികളുടെ ധനം കടം കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, നമ്മൾ പറഞ്ഞത് സ്വന്തം ധനം സൗജന്യം ചെയ്യാൻ അധികാരമുള്ള ആൾക്ക് മാത്രമേ കടം വാങ്ങാൻ പറ്റുള്ളൂ, കടം കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇതിപ്പം വലിയന് തന്റെ സംരക്ഷണയിലുള്ള വ്യക്തിയുടെ മുതല് സൗജന്യം ചെയ്യാൻ പറ്റൂലല്ലോ. എന്റെ മുതൽ എനിക്ക് സൗജന്യം ചെയ്യാൻ പറ്റുന്നല്ലാതെ ഇന്റെ അടുത്ത് ഇപ്പൊ ഒരു എത്തിയും കുട്ടി ഉണ്ട് എന്റെ സംരക്ഷണത്തിൽ ഒട്ടിക്കോളി, അല്ലെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയുണ്ട് ഒട്ടിക്കോളി, അയക്കുട്ടിന്റെ മുതല് വേറൊരാൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റൂലല്ലോ. എന്നതുപോലെ തന്നെ ഈ കുട്ടിയുടെ മുതല് വേറൊരാൾക്ക് കടം കൊടുക്കാനും എനിക്ക് പറ്റില്ല. സൗജന്യം കൊടുക്കാൻ അധികാരമുള്ളത് മാത്രമേ കടം കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കുട്ടിന്റെ മുതല് സൗജന്യം ചെയ്യാൻ എനിക്ക് അധികാരമില്ല, അതുകൊണ്ട് തന്നെ അത് കടം കൊടുക്കാനും അധികാരമില്ല. തീരെ ഇല്ല എന്നല്ല, ബിലാളറൂറത്തിൻ, നിർബന്ധിത ഘട്ടത്തിൽ, അനിവാര്യ ഘട്ടത്തിൽ ഒഴിച്ച്, വേറെ നിവൃത്തില്ല. ഇത് കടം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മുതല് തന്നെ നഷ്ടപ്പെട്ടു പോയേക്കും എന്ന് കാണുന്ന ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൊടുക്കാം. കാരണം എന്താ, കടം കൊടുത്താൽ കിട്ടും തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇനി ഷർത്ത് പറഞ്ഞു, കടം കൊടുത്താൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നോടത്ത് തന്നെ ഈ വാങ്ങുന്ന വ്യക്തി നല്ല വിശ്വസ്തനായിരിക്കണം, അവൻ അത് തിരിച്ചു തരാൻ കഴിവുള്ളവനായിരിക്കണം. അതിന് രണ്ടിന്റെയും പുറമെ എന്തും വേണം, ഒരു വസ്തു അതിന് തുല്യമായിട്ടുള്ള ഒരു വസ്തു പണയെടുക്കുകയും വേണമെന്ന് പറയും. അയാളുമായിട്ട് ലെറൂറത്തുണ്ടെങ്കിൽ മാത്രമേ കുട്ടിന്റെ മുതല് വലിയന് കടം കൊടുക്കാൻ പറ്റുള്ളൂ, സൗജന്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇതിപ്പോ വലിയന് മൗലിയന്റെ മുതല് കടം കൊടുക്കാൻ പറ്റൂല ലെറൂറത്തിലല്ലാതെ എന്ന് പറഞ്ഞു. എന്നാൽ ലെറൂറത്തില്ലാതെ വലിയന് പറ്റുന്ന ഒരു രൂപമുണ്ട്, അതാ പറയുന്നത്. ആർക്കൊഴിച്ച്? നാം പക്ഷേ യജൂസുലിൽ ഖാളി, ഖാളി വലിയായ ഓർത്ത്, ഒരു സ്ഥലത്ത് പ്രത്യേക രക്ഷിതാവില്ല, അപ്പൊ ഖാളി രക്ഷിതാവാ. ഈ ഖാളി രക്ഷിതാവുമ്പോൾ ആ ഖാളിക്ക് പറ്റും ഇഖ്റാദു മാലിൽ മഹ്ജൂരി അലൈഹി, ധനത്തിന്റെ ക്രയോക്രയാധികാരം സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുടെ ധനം കടമായിട്ട് കൊടുക്ക, ഹെജർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. ധനം, സ്വന്തം ധനം ക്രയവക്രം ചെയ്യാനുള്ള അധികാരം സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് മഹജൂർ. അപ്പൊ അയാളുടെ ധനത്തിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം പിന്നെ ഖാളിക്കാം. എന്നാൽ ഈ ഖാളിക്ക് പറ്റും കടം കൊടുക്കായി മുതല്, ബിലാളറൂറത്തിൻ, ബറൂറത്തില്ലെങ്കിലും. അല്ലാത്ത രക്ഷിതാക്കളൊക്കെ കടം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? പൗലിയത്തിന്റെ മുതല് കടം കൊടുക്കണമെങ്കിൽ ബറൂറത്ത് വേണം, അല്ലാതെ കൊടുക്കാൻ പാടില്ല. കാലിക്ക് ലെറൂറത്ത് വേണമെന്നില്ല, അല്ലാതെ തന്നെ കൊടുക്ക. കാരണം എന്താ? ലിക്കസറത്തിയ സാലിഹി, കാലിക്ക് ധാരാളം ജോലികളാണ്, ജോലി തിരക്കിനിടയിൽ ഈ പാവപ്പെട്ട മജൂർ അലിഹിന്റെ ധനം അശ്രദ്ധമായി പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. വിശ്വസ്തനായ ഒരാൾക്ക് കടം കൊടുത്താൽ നഷ്ടപ്പെടൂലല്ലോ,
അപ്പോൾ കടം കൊടുക്കാതിരിക്കുന്നതിനെക്കാട്ടിലും സുരക്ഷ അവിടെ കടം കൊടുക്കുന്നതിലാണ് ഖാളിയാവും. പക്ഷേ ഖാളിക്കും തന്നെ കൊടുക്കണ ഷർത്തിന്റെ എന്താണ്? ഇങ്കാനൽ മുഖത്തൊരിതു, കടം വാങ്ങുന്ന ആള് ആയിരുന്നാൽ അമീനൻ, നല്ല വിശ്വസ്തനായ ആളാണ്, അതോടുകൂടി മൂസിറ ഈ സംഖ്യ അവധിക്ക് കടം വീട്ടാൻ കഴിവുള്ളവനും ആവണം. അവധിക്ക് വീട്ടാൻ കഴിയുകയും ചെയ്യും, ആള് വിശ്വസ്തനുമാണ് എങ്കിൽ ഈ മഹജൂർ അലിഹിയായ ആളുടെ ധനം കടമായി കൊടുക്കാൻ കാവിക്ക് പറ്റും, അവിടെ വെറുകത്ത് വേണം എന്നില്ല. അതേസമയത്ത് ഹാസായ വലി, ബാപ്പ വല്യാപ്പ ഏട്ടൻ പോലെയുള്ള ഹാസായ വലി പ്രത്യേക രക്ഷിതാവാണെങ്കിൽ ആ രക്ഷിതാവിന്റെ രക്ഷാകർത്തൃത്വത്തിന്റെ കീഴിലുള്ള ആളുകളുടെ ധനം കടമായി കൊടുക്കണമെങ്കിൽ കൂടാതെ കഴിയാത്ത ലറൂറത്തിന്റെ സാഹചര്യത്തിൽ മാത്രമേ പാടുള്ളൂ. ഇനി പറയുന്നത് വേറെ വിഷയം, അതിന്റെ തുടർന്നുള്ള മറ്റൊരു വിഷയം, ഇതിന്റെ തന്നെ ചില ചർച്ചകൾ ഇനിയും വരും. കടം കൊടുക്കുക, അങ്ങനെ കടം വാങ്ങി, കടം വാങ്ങിക്കഴിഞ്ഞാൽ ഈ വസ്തുവിന്റെ ഉടമ ഇയാൾക്ക് കിട്ടും. അതാ പറയുന്നത് വമ്മലക്ക മുഖത്തരിവുൻ, കടം വാങ്ങിയ ആള് ഉടമയാക്കും. എന്തിനേന്ന് അവിടെ പറഞ്ഞില്ല, ഈ കടം വാങ്ങിയ വസ്തുവിനെ നമ്മൾ കൂടി കൊടുത്താൽ മതി. കടം വാങ്ങിയ വ്യക്തി കടം വാങ്ങിയ വസ്തുവിനെ ഉടമയാക്കും. എന്തുകൊണ്ട് ഉടമയാക്കും? ബി ഖബ്റിൻ, ഏറ്റെടുക്കൽ കൊണ്ട്. എങ്ങനെ ഏറ്റെടുക്കണം? ബി ഇദ്നി മുഖ്രിളിൻ, കടം കൊടുത്തവന്റെ സമ്മതത്തോടു കൂടി ഈ വസ്തുവിനെ ഏറ്റെടുത്തലോടുകൂടി ഈ വസ്തുവിന്റെ ഉടമാവകാശം കടം വാങ്ങിയവനാകും. ഇപ്പൊ എന്റെ അടുക്കൽ ഒരാടുണ്ട് വെച്ചോ, ഈ ആടിനെ ഞാൻ എന്റെ ഒരു അയൽവാസിക്ക് കടമായി കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെ കടം കൊടുത്തു ഇജാബും കബൂലൊക്കെ പറഞ്ഞു, എന്നിട്ട് എന്റെ സമ്മതത്തോടുകൂടി ഈ ആടിനെ അയാൾ കബൂൽ ചെയ്തു. എന്നാ ഇപ്പോൾ അയാൾ ആടായി, ഞാൻ അയാളെ സ്വന്തം ആട് എന്നുള്ള ആൾക്ക് അയാൾക്ക് എന്തും ചെയ്യാം. സംഗതി വൈലമ്യ തസറഫ് ഫീഹി, ഈ വസ്തു, ഏത് കടം വാങ്ങിയ വസ്തുവിൽ അയാൾ ക്രയവക്രയമൊന്നും ചെയ്തിട്ടില്ല. ഇയാള് കടം വാങ്ങി കബൂൽ ചെയ്താണ് കൊണ്ടുപോയി വെച്ചിട്ടേ ഉള്ളൂ. എന്നാൽ തന്നെ അയാളുടെ ഉടമ, എന്താ ചില ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, വെറും കബൂൽ ചെയ്താ പോരാ, ഈ വസ്തുവിൽ തസറുഫ് ചെയ്യണം, അഥവാ ക്രയവക്രയങ്ങൾ എന്തെങ്കിലും ചെയ്യണം, അപ്പോഴേ കടം വാങ്ങിയവന്റെ ഉടമയിൽ വരുള്ളൂ എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് വൈലം തസറുഫ് ഫീഹി എന്ന് പ്രത്യേകം പറഞ്ഞത്. അപ്പോ ഈ വാങ്ങിക്കൊണ്ടുപോയ വസ്തു കടം വാങ്ങിയ വ്യക്തി ക്രയവക്രയം ചെയ്താലും വിരോധമല്ല, ക്രയവക്രയം ചെയ്യാതെ അത് വാങ്ങി അവിടെ കൊണ്ടേ വെച്ചിട്ടുള്ളൂ എന്നാലും വിരോധമല്ല, കബൂൽ ചെയ്താൽ മിൽക്ക് അയാൾക്കായി. അതിനെ ഒരു മിസ് നെറീർ മസല, ഏതുപോലെ കൽ മൗഹൂബി, ഹിബത്ത് കൊടുക്കപ്പെട്ടു, സംഭാവന കൊടുക്കപ്പെട്ടു. ഒരാള് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഖ്യ മറ്റൊരാൾക്ക് സംഭാവന കൊടുത്തു, അങ്ങനെ ഈ വ്യക്തി ഈ കൊടുത്തവന്റെ സമ്മതപ്രകാരം വസ്തു കബൂൽ ചെയ്തു. കബൂൽ ചെയ്തതോടുകൂടി തന്നെ ഈ സംഭാവനയായി ലഭിച്ച വസ്തുവിന്റെ ഉടമ അയാൾക്കായി. അയാൾ അതിൽ ക്രയവിക്രയം ചെയ്താലും മാടില്ല, ചെയ്തിട്ടില്ലെങ്കിലും മാടില്ല അയാളോട്. എന്നതുപോലെ കടം വാങ്ങിയതിലും ക്രയവിക്രയം ചെയ്താലും ഇല്ലെങ്കിലും കബൂൽ ചെയ്താൽ തന്നെ നിൽക്ക് വരും എന്ന്. എന്നാൽ ഇനി വേറെ മസാല പറയുക കേട്ടോ, ഇതിന്റെ വാക്യല്ല, ഒരു സ്വന്തം മസാല. ഖാല ശൈഖുന, മഹാനായ ഇബ്നു ഹജറുള്ള ഇത്തമീ റഹ്മഹുള്ള തങ്ങൾ പറയുന്നു, വല്ലൗജഹു, മുഖത്തമതായ വജ്ഹ്, ഏറ്റവും പ്രബലമായ വജ്ഹ്, ഫിൻ നുഖൂതിൽ മുഅതാദി ഫിൽ അഫ്റാ, കച്ചവട വേളകളിൽ നൽകപ്പെടുന്ന സമ്മാനങ്ങൾ. നുഖൂതുൽ അഫ്റാഹ് എന്ന് പറഞ്ഞാൽ കല്യാണ സമ്മാനങ്ങൾ. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെക്കൻ വിവാഹം കഴിക്കുന്നു, ഈ വിവാഹം കഴിക്കുന്ന പുതുനാരിക്ക് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന പുതുമാരന് കൂട്ടുകാരോ കുടുംബക്കാരോ ബന്ധുക്കളോ ഒക്കെ ചില സമ്മാനങ്ങൾ നൽകാറുണ്ട്. ഈ നൽകുന്ന സമ്മാനങ്ങൾ അതിൽ
ഔജഹായത് ഇന്നഹു ഹിബത്തുൻ. ഈ നുഖൂത്ത് മുഅത്താദ് സംഭാവനയാണ്, ലാ കർദുൻ, അത് കടമല്ല. അപ്പോ ഈ മണവാട്ടിക്കോ മണവാളനോ ബന്ധുക്കളോ കൂട്ടുകാരോ കല്യാണ സമ്മാനം എന്ന നിലക്ക് വല്ലതും കൊടുത്താൽ അത് സംഭാവനയുടെ പരിധിയിലാണ് വരിക, കടത്തിന്റെ പരിധിയിലല്ല. സംഗതി വൈനൊഴക്കീത റദ്ദു മിസ്രിഹി, സാധാരണ ചില നാടുകളിൽ നാട്ടുനടപ്പനുസരിച്ച് വിവാഹ സമ്മാനമായി കൂട്ടുകാരോ ബന്ധുക്കളോ കൊടുത്താൽ തിരിച്ച് അവരുടെ അവിടെ കല്യാണങ്ങൾ ഉണ്ടാവുമ്പോൾ തിരിച്ചും കൊടുക്കാറുണ്ട്. ഇങ്ങനെ തിരിച്ചു കൊടുക്കൽ പതിവ് ഉണ്ടെങ്കിൽ പോലും അത് സ്ഥിരമായ പതിവല്ല. അതുകൊണ്ട് അത് കടത്തിന്റെ പട്ടികയിൽ പെടുത്തേണ്ടതില്ല, മറിച്ച് അത് സമ്മാനത്തിന്റെ ഹിബത്തിന്റെ സംഭാവനയുടെ പട്ടികയിൽ പെടുത്തിയാൽ മതി. പക്ഷെ ഇവിടെ ചില വിശദീകരണം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ കൃത്യമായും തിരിച്ചു കൊടുക്കുക എന്ന പതിവ് സ്ഥിരമായുണ്ടെങ്കിൽ അവിടെ കടമായിട്ട് കൂട്ടാം, അല്ല ചിലവര് തിരിച്ചു കൊടുക്കും ചിലവര് തിരിച്ചു കൊടുക്കൂല, അങ്ങനെയാണെങ്കിലോ കടമായി കൂട്ടേണ്ടതില്ല എന്ന്. ഇനി വേറൊരു മസല, വലൌ അംഫഖ, ഒരു വ്യക്തി ചിലവഴുതു, അല അഖീഹി, തന്റെ സഹോദരന്, തന്റെ ജ്യേഷ്ഠന് അല്ലെങ്കിൽ തന്റെ അനുജന്, എങ്ങനത്തെ ജ്യേഷ്ഠന് അല്ലെങ്കിൽ അനുജൻ, അർറശീദി, പ്രായപൂർത്തിയും ബുദ്ധിയും കാര്യശേഷിയുമുള്ള വ്യക്തി, ഒന്നിന്റെയും കുറവില്ല, പ്രായപൂർത്തിയായവനാണ്, ബുദ്ധിയുള്ളവനാണ്, അതിന്റെ പുറമെ സ്വയം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കൈകാര്യശേഷിയുള്ളവരുമാണ്. അങ്ങനത്തെ തന്റെ ഒരു സഹോദരന് ചെലവ് ചെയ്തു, വയ്യാലിഹി, അവന്റെ ആശ്രിതർക്കും, എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യക്കും മക്കളുണ്ടെങ്കിൽ മക്കൾക്കും ഒക്കെ, അപ്പൊ തന്റെ സഹോദരനും സഹോദരന്റെ ആശ്രിതർക്കും ഒരു വ്യക്തി ചെലവിനൊടുത്തു, സിനീന, കൊല്ലങ്ങളോളം ചെലവിനൊടുത്തു. ഇയാളിങ്ങനെ ഗൾഫിൽ പോയിട്ടോ മറ്റ് ജോലി ചെയ്തിട്ടോ ബിസിനസ് ചെയ്തിട്ടോ ഒക്കെ സമ്പാദിക്കുന്നു. ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്നിട്ടാണ് ഇദ്ദേഹത്തിന്റെ രണ്ടോ മൂന്നോ ജ്യേഷ്ഠന്മാരുണ്ട്, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അനുജന്മാരുണ്ട്, അവരെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഇവർക്കൊക്കെ വസ്ത്രവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇദ്ദേഹമാണ് ചെയ്യുന്നത്. പക്ഷേ ഓവസാക്കിത്തുൻ, ഇത് ഞാൻ നിങ്ങൾക്ക് കടമായിട്ട് തരികയാണ് കേട്ടോ, പിന്നീട് എനിക്ക് തിരിച്ചു തരേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിബന്ധന പറയാതെ ഇയാള് സ്വമേധയാ ഇങ്ങനെയുള്ള റഷീദായ സഹോദരന്മാരുടെ മേൽ ചെലവ് ചെയ്താൽ ലാ യർജഉ ബിഹി, അത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല, അലല്ലൗ ജഹി, അതാണ് ഏറെ പ്രബലമായ അഭിപ്രായം. മുഅത്തമദനുസരിച്ച് റുജു ചെയ്താൽ തന്നെ കടമല്ല ഹിബത്താണ് എന്നാണ് എന്റെ കണക്ക്, ആ പറഞ്ഞതിന്റെ അർത്ഥമാണ്. അപ്പോ തിരിച്ചു കിട്ടണം എങ്കിൽ നേരത്തെ പറയണം, ചെലവാക്കളൊക്കെ ഞാൻ ചെലവാക്കാം പക്ഷെ കടാണ്, പിന്നീട് എനിക്ക് എന്നെ തിരിച്ചു തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, അതൊന്നും പറഞ്ഞിട്ടില്ല എന്നാ പിന്നെ ഇവര് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവരാണ്, ക്രയവിക്രയാധികാരമുള്ളവരുമാണ്, അങ്ങനത്തെ ആളുകൾക്ക് ഒന്നും പറയാതെ കൊടുത്താൽ സദഖത്തിന്റെ കൂലി കിട്ടും. കടായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അത് ഒന്നിരിക്കൽ സരീഹായ ലഫ്ഫു കൊണ്ട് പറയണം, അതല്ലെങ്കിൽ നിയത്തോടുകൂടി കിനായത്തിന്റെ ലഫ്ഫു പറയണം. ഇവിടെ രണ്ടും പറഞ്ഞാൽ ഓസാക്കിത്തു എന്ന് പറഞ്ഞു, സരിയായ ലഫ്ഫും പറഞ്ഞിട്ടില്ല കിനായത്തിന്റെ ലഫ്ഫും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വന്നാൽ അത് ഹിബത്തായിട്ടേ കൂട്ടുള്ളൂ, അത് കടമിടപാടായിട്ട് കൂട്ടുന്നതല്ല എന്നതാണ് വളർത്തുന്നത്. ഓക്കെ, ബാക്കി അല്ലാഹു തൗഫീഖ് ചെയ്തതിന് പിന്നോട്. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആ പിന്നെ നേരത്തെ ചോദ്യത്തിൽ രണ്ട് മൂന്ന് ലഫ്ദുകളുടെ അർത്ഥം ചോദിച്ചിരുന്നു ആ സൂട്ടി, അയാബാസുമാർ കണ്ടപ്പം ഖർസ് എന്നൊരു വാക്ക് കണ്ടു, അത് അപ്പൊ ഒറ്റ കാവ് കൂടിയ തയ്ക്കുന്നു തോന്നി, അങ്ങനെയാണ് റുസ് അറുസ് പറഞ്ഞ്. ഖർസ് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഒരു വൃക്ഷത്തിന്റെ ഒരു പഴത്തിന്റെ പേരാണ്, നമ്മളെ ജെറി എന്ന് പറഞ്ഞിട്ടൊരു ചോന്ന് കായണ്ടല്ലോ, അതിനും പറയും അതിന്റെ മരത്തിനും പറയും, ജെറിക്ക ജെറി മരം, ഇത് രണ്ടിനും പറയുന്ന പേരാണത്. ഓക്കെ, അസ്സലാമു അലൈക്കും.